കോട്ടയം മലയഞ്ചിപ്പാറ സെയിന്റ് ജോസഫ്സ് യു പി സ്കൂളില് ഒരുപാട് നല്ല പാഠം പ്രവർത്തനങ്ങളാണുള്ളത്. നമ്മുടെ നല്ല പാഠത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്നാണ് ജങ്ക് ഫുഡിനെതിരായുള്ള പോരാട്ടം എന്ന് പറയുന്നത്. പക്ഷെ നമുക്കറിയാം, ഇപ്പോൾ ഭൂരിഭാഗം കുട്ടികളും നാട്ടിൻപുറത്തുള്ള കുട്ടികളാണെങ്കിൽ പോലും ഭക്ഷണപാനീയങ്ങൾ പുറത്തുനിന്ന് വാങ്ങുന്നതൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടുന്ന നല്ല രുചികളെ മനസ്സിലാക്കുകയും അത് നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കുകയും ചെയ്യുക എന്നുള്ളൊരു നല്ല പ്രവർത്തനമാണ് നമ്മുടെ നല്ല പാഠം കൂട്ടുകാർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇക്കൊല്ലം 95-ാം പിറന്നാളാണ് മലയിഞ്ചിപ്പാറ സെന്റ് ജോസഫ് യു പി സ്കൂളിന്. 100 കുട്ടികൾ പഠിക്കുന്ന കൊച്ചു സ്കൂൾ ഒരുപാട് നല്ല പാഠം പ്രവർത്തനങ്ങൾ നടത്തുന്നു. അതിൽ പ്രധാനമാണ് ഭക്ഷ്യ ആരോഗ്യ സ്വരാജ് പ്രോജക്ട്. ഗ്രാമങ്ങൾ പോലും അനാരോഗ്യകരമായ ഭക്ഷണശീലങ്ങളിലേക്ക് തിരിഞ്ഞതും ഭക്ഷ്യ സ്വയം പര്യാപ്തതയുടെ സാഹചര്യം ഉപയോഗപ്പെടുത്താത്തതുമാണ് രോഗങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന തിരിച്ചറിവിലാണ് നമ്മുടെ കൂട്ടുകാർ ഈ പദ്ധതി ഏറ്റെടുത്തത്. ഭക്ഷണം അരികെ ആരോഗ്യം തിരികെ എന്നതാണ് ഇവരുടെ മുദ്രാവാക്യം. അതായത് പ്രാദേശിക ഭക്ഷണങ്ങൾ വീണ്ടെടുക്കുക, അത്തരം ഭക്ഷണശീലങ്ങളിലേക്ക് തിരികെ പോകുക, അതുവഴി ആരോഗ്യം സംരക്ഷിക്കുക. ഇതിനായി പ്രാദേശിക ഭക്ഷണത്തെക്കുറിച്ച് ആദ്യം കുട്ടികൾ അറിവ് നേടിയെടുത്തു. ഇലയറിവ് വിദഗ്ധനായ സജീവൻ കാവുങ്കര കുട്ടികളെ സഹായിച്ചു. ഗ്രാമവാസികൾക്കും രക്ഷകർത്താക്കൾക്കും വേണ്ടി പ്രാദേശിക ഭക്ഷണവും ആരോഗ്യവും പ്രതിപാദിക്കുന്ന ബോധവൽക്കരണ സെമിനാർ നടത്തി. ഇത് തുടർന്ന് അങ്ങോട്ട് പ്രവർത്തനങ്ങൾക്ക് ഗ്രാമപ്രദേശത്തെ ജനങ്ങളിൽ ആഭിമുഖ്യമുണ്ടാക്കാൻ സഹായകരമായി. നിത്യജീവിതത്തിൽ ഇലകൾക്കുള്ള പ്രാധാന്യം വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. നമ്മുടെ ഭക്ഷണത്തിലെ മായ നിമിത്തം ഒരു ജനതയുടെ ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന വേദനാജനകമായ കാഴ്ചയാണ് നിത്യേന കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. ഇന്നത്തെ ചിലവേറെ കാലഘട്ടത്തിൽ ചില കുറഞ്ഞ രീതിയിൽ എന്നാൽ ഗുണമേന്മയുടെ കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നവയാണ് ഇലവർഗ്ഗങ്ങൾ. ജീവകങ്ങളാലും ധാതുക്കളാലും ഇത്രമേൽ സമ്പുഷ്ടമായ ഇലവർഗ്ഗങ്ങൾ മറ്റേതൊരു ആഹാര പദാർത്ഥത്തിനൊപ്പം പാകം ചെയ്യാൻ ഉതകുന്നതാണ്. ഓരോ കാലഘട്ടത്തിലും ഓരോരോ ഇലയ്ക്കും പ്രത്യേകമായ വിധത്തിലുള്ള പ്രാധാന്യമാണ് ഉള്ളത്. കർക്കിടകത്തിൽ 10 ഇല തോരൻ 10 തരം ഇലകൾ കടിക്കുന്നത് വളരെയധികം ആരോഗ്യദായകം മാത്രമല്ല, പലവിധ മഴക്കാല അസുഖങ്ങളെയും തടയുന്നതിനും ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്നതിനും അത് വളരെ നല്ലതാണ്. ഓരോ ദിവസവും ഓരോരോ ഇലകൾ കൊണ്ടുള്ള വിഭവങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് ആരോഗ്യമുള്ള ചുറുചുറുക്കുള്ള ഒരു പുതു തലമുറയെ വാർത്തെടുക്കാൻ വളരെ ആവശ്യമാണ്. തുടർ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നാട്ടിൻപുറത്തെ കൃഷിയിടങ്ങളും വഴിയോരങ്ങളും ചുറ്റിക്കറങ്ങി പ്രദേശത്ത് ലഭ്യമായ ഭക്ഷ്യയോഗ്യമായ ഇലവർഗ്ഗങ്ങളും മറ്റും തിരിച്ചറിയുകയും രേഖപ്പെടുത്തുകയും ചെയ്തു. നാട്ടിലെ കുടുംബശ്രീ യോഗങ്ങളിൽ ഭക്ഷ്യ ആരോഗ്യ സ്വരാജ് പരിശീലനം കുട്ടികൾ നൽകി. പ്രാദേശിക ഭക്ഷണത്തോടുള്ള ആഭിമുഖ്യം ആളുകളിൽ വർദ്ധിപ്പിക്കുന്നതിനായി കർക്കിടക മാസത്തിൽ പരമ്പരാഗതമായ ഇലക്കറി ഉപയോഗം സൂചിപ്പിച്ചുകൊണ്ട് 10 ഇലകൾ നിറച്ചുകെട്ടിയ പൊതികൾ ആളുകൾക്ക് വിതരണം ചെയ്തു. ഗ്രാമത്തിലെ മുതിർന്ന തലമുറയിൽപ്പെട്ട ആളുകളിൽ നിന്ന് പഴയകാല കൃഷിരീതികൾ, നാട്ടറിവുകൾ, ഭക്ഷ്യരീതികൾ, ജീവിതശൈലി, പാചകവിധികൾ തുടങ്ങിയ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി ഭവന സന്ദർശനവും അഭിമുഖവും നടത്തി. ഇലക്കറികളുടെ പ്രാധാന്യത്തെക്കുറിച്ച് മാതാപിതാക്കൾക്കും നാട്ടുകാർക്കും കുട്ടികൾ ക്ലാസ് എടുത്തു.